നമസ്കാരം. പട്ടാപകൽ തലസ്ഥാന നഗരത്തിലെ ഹോട്ടൽ റിസപ്ഷനിസ്റ്റിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ഗുണ്ടയെന്ന നിലയിൽ പ്രശസ്തി നേടാൻ വേണ്ടിയെന്ന് ആജീഷ്. അറിയപ്പെടുന്ന ഗുണ്ടയാകുക എന്നത് തന്റെ ആഗ്രഹമായിരുന്നെന്നും ഇനി എല്ലാവരും തന്നെ ബൈക്കുമല്ലോ എന്നുമാണ് ചോദ്യം ചെയ്യലിനിടെ അജീഷ് പോലീസിനോട് പറഞ്ഞത്. അസഭ്യം പറഞ്ഞതും മദ്യപിച്ച് ബഹളമുണ്ടാക്കിയത് ചോദ്യം ചെയ്തതിന്റെയും വിരോധത്തിൽ തുടർന്നതാണ്. ഹോട്ടൽ റിസപ്ഷനിസ്റ്റായ നാഗർകോവിൽ കോട്ട ചെട്ടിത്തെരുവിൽ നീലനെ കൊലപ്പെടുത്തിയതെന്നാണ് അജീഷ് ആവർത്തിച്ച് പറയുന്നത്. ലഹരി മരുന്ന് അമിതമായി ഉപയോഗിച്ച് സൈക്കോ അവസ്ഥയിലാണെന്ന് പോലീസ് പറയുന്നു. റിസപ്ഷനിസ്റ്റ് നീലൻ മരിച്ച വിവരം പോലീസ് കസ്റ്റഡിയിലിരിക്കെ അറിഞ്ഞ് അജീഷ് പ്രതികരിച്ചത് പൊട്ടിച്ചിരിച്ചാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. താനിപ്പോഴാണ് ശരിക്കും താരമായതെന്നായിരുന്നു അജീഷിന്റെ വാക്കുകൾ. 9 തവണ കേസിൽ പ്രതിയായി, പക്ഷെ ഇപ്പോഴാണ് ഞാൻ സ്റ്റാറായത്. ഇനി എന്നെ എല്ലാവരും പേടിക്കും, അജീഷ് പറഞ്ഞതായി ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. അറിയപ്പെടുന്ന ഗുണ്ട ആകാനായിരുന്നു ചെറുപ്പത്തിൽ തന്നെ ആഗ്രഹം. ലഹരി ഉപയോഗം വർദ്ധിച്ചതോടെ കേസുകളിൽ പ്രതിയായി. നാട്ടിൽ 2 പേരെ കൂടി കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടായിരുന്നതായി അജീഷ് പോലീസിനോട് പറഞ്ഞു. ഇയാളുടെ വീടിനടുത്തുള്ളവരായിരുന്നു ഇരുവരും. സുഹൃത്തുക്കളായിരുന്നവർ തെറ്റിപ്പിരിഞ്ഞതിന്റെ വിരോധത്തിലാണ് ഇരുവരെയും കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്. ഇതിനായി 2 പേരുടെയും വീടുകളിൽ എത്തി. ഒരാളെ കണ്ടെത്തിയെങ്കിലും മറ്റൊരാൾ വീട്ടിൽ ഇല്ലായിരുന്നു. സാഹചര്യം അനുകൂലമല്ലെന്ന് കണ്ടാണ് ദൗത്യം ഉപേക്ഷിച്ചതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. ഇയാളെ കണ്ട് ഒരാൾ ഓടി രക്ഷപ്പെട്ടതായും സൂചനയുണ്ട്. ലഹരിമരുന്ന് അമിതമായി ഉപയോഗിച്ചതിനെ തുടർന്ന് ഉന്മാദാവസ്ഥയിലാണ് പ്രതിയെന്ന് പോലീസ് പറഞ്ഞു. നീലൻ മരിച്ച, അതായത് അയ്യപ്പൻ മരിച്ച വിവരം പോലീസ് കസ്റ്റഡിയിലിരിക്കെ അറിഞ്ഞ പ്രതി പൊട്ടിച്ചിരിച്ചാണ് പ്രതികരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 8:30 റിസപ്ഷൻ കൗണ്ടറിൽ ഇരിക്കുകയായിരുന്ന നീലനെ വെട്ടുകത്തി ഉപയോഗിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ബൈക്കിൽ നെടുമങ്ങാട് ഭാഗത്തേക്ക് പോയ പ്രതി സുഹൃത്തുക്കളെ കൊലപ്പെടുത്താനാണ് ലക്ഷ്യമിട്ടത്. എന്നാൽ പെട്രോൾ തീർന്നതോടെ മുല്ലശ്ശേരിയിൽ വെച്ച് ബൈക്ക് ഒതുക്കി വെച്ചു. തുടർന്ന് ചില വാഹനങ്ങളിൽ കയറി ആനക്കോണത്തിനടുത്ത് എത്തി. ഈ ഭാഗത്തുള്ള 2 പേരുടെ വീടുകളിലും എത്തി. റിസപ്ഷനിസ്റ്റിനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച വെട്ടുകത്തിയും ബാഗിൽ സൂക്ഷിച്ചിരുന്നു. ഒരു വീട്ടുടമയെ ലക്ഷ്യമിട്ട് വീട്ടിലെത്തിയെങ്കിലും തിരികെ മടങ്ങി. മറ്റൊരാളുടെ വീട്ടിലെത്തിയെങ്കിലും അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. ഇവിടെ വളർത്തുനായെ ആക്രമിച്ച ശേഷമാണ് മടങ്ങിയത്. തുടർന്ന് ആനായിക്കോണം പാലത്തിൽ ഇരിക്കുമ്പോഴാണ് നെടുമങ്ങാട് പോലീസ് പ്രതിയെ പിടികൂടി തമ്പാനൂർ പോലീസിന് കൈമാറിയത്. പ്രതിയെ 2 ആഴ്ചത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ നാളെ കോടതിയിൽ അപേക്ഷ നൽകുമെന്ന് തമ്പാനൂർ CI S സനോജ് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 28 ഹോട്ടൽ സിറ്റി ടവറിൽ നടന്ന സംഭവങ്ങളാണ് നീലന്റെ കൊലപാതകത്തിന് ഇടയാക്കിയതെന്ന് പോലീസ് ആവർത്തിച്ചു. 10ലേറെ തവണ ഈ ഹോട്ടലിൽ തങ്ങിയിട്ടുള്ള അജീഷ് നാട്ടിലും സമീപത്തും കുറ്റകൃത്യം നടത്തിയ ശേഷം ഒളിച്ചോടി പാർക്കാനാണ് ഹോട്ടൽ മുറി തെരഞ്ഞെടുത്തത്. ഭാര്യയുമായി വേർപിരിഞ്ഞു കഴിയുന്ന സാഹചര്യത്തിലാണ് ഒക്ടോബർ 28 ഇയാൾ മുറിയെടുത്തത്. മക്കളെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടെന്നും കാണാൻ വരണമെന്നും ആവശ്യപ്പെട്ട് ഭാര്യയെ തലസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി. കൂട്ടുകാരിക്കൊപ്പമാണ് ഭാര്യ എത്തിയത്. ഇവരെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടു. ഇതിനുശേഷം ഭാര്യയുമൊത്ത് മുറിയിലെത്തി. എന്നാൽ പിറ്റേ ദിവസം ഭാര്യ പിടങ്ങിപ്പോയതോടെ അജീഷ് ബഹളമുണ്ടാക്കി. ഹോട്ടൽ മുറിയിൽ വെച്ച് മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയപ്പോൾ നീലൻ ഇടപെട്ടു. ഇതോടെയാണ് നീലനുമായി അജീഷിന് വൈരാഗ്യം തുടങ്ങിയത്. വഴക്കിനിടെ നീലൻ അസഭ്യം പറഞ്ഞതോടെ ഇവർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഈ സംഭവത്തിനു ശേഷവും അജീഷ് ഇതേ ഹോട്ടൽ മുറിയെടുക്കാനെത്തിയിരുന്നു. അപ്പോഴെല്ലാം നീലനുമായി ഇയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നതായും 1 ആഴ്ച മുൻപ് അജീഷ് മുറിയെടുക്കാനെത്തിയപ്പോഴും ഇതേ പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടായെന്നും പോലീസ് പറഞ്ഞു. നീലനോട് ഏറ്റുമുട്ടാനുള്ള അവസരമുണ്ടാക്കാനാണ് വീണ്ടും വീണ്ടും താമസിക്കുന്ന ഇതേ ഹോട്ടൽ അജീഷ് തെരഞ്ഞെടുത്തതെന്നാണ് പോലീസ് കരുതുന്നത്. അജീഷിനെതിരെ കേസുകൾ 10 എണ്ണമാണ്. കൊലപാതകം 1, വധശ്രമം 2, പോക്സോ മോഷണ കേസുകളും ഹോട്ടൽ റിസപ്ഷനിസ്റ്റിനെ വെട്ടിക്കൊലപ്പെടുത്തിയ അജീഷിന്റെ പേരിൽ നിലവിലുള്ളത് കൊലപാതകമടക്കം 10 കേസുകളാണ്. 2 വധശ്രമം, ചന്ദനക്കടത്ത് എന്നിവയും ഉൾപ്പെടും. പോക്സോ മോഷണ കേസുകൾ പുറമെ 40 കേസുകളിൽ പ്രതിയായിരുന്ന പോത്ഷാജി എന്ന ഗുണ്ടയെ ബൈക്കിന്റെ സൈലൻസർ ഊരി തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും ഭാര്യയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന് ആരോപിച്ച് മംഗലപുരം സ്വദേശി നിതീഷിനെ കത്തി ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും അജീഷ് പ്രതിയാണെന്ന് നെടുമങ്ങാട് ഇൻസ്പെക്ടർ S സന്തോഷ് കുമാർ പറഞ്ഞു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.